നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും എന്റെ സ്നേഹവന്ദനം. വീണ്ടും മറ്റൊരു വിശുദ്ധ ശബ്ദത്തിന്റെ അനുഭവത്തിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കുവാൻ പരിശുദ്ധനായ ദൈവം നമുക്ക് നൽകിയ അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ 6 ദിവസവും അത്ഭുതകരമായി ഈ ജൂലൈ മാസത്തിൽ കർത്താവ് നമ്മെ നടത്തി. ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലേക്ക് സഞ്ചരിക്കുവാൻ, കടന്നു പോകുവാൻ പരിശുദ്ധനായ ദൈവം ഇന്ന് രാവിലത്തെ ധ്യാന ചിന്തയിലൂടെ നമ്മെ സഹായിക്കട്ടെ, ഒരുക്കട്ടെ. എല്ലാവരെയും ഞാൻ ഈ പ്രഭാതത്തിലെ ജാഗരണ ശുശ്രൂഷയിലേക്ക് ഹാർദ്ദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്ന് ചിന്തിക്കുവാനായി നൽകിയിരിക്കുന്നത് ലൂക്കോസിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിന്റെ 49-50 വാക്യങ്ങളെ അധികരിച്ചിട്ടാണ്. തലക്കെട്ട് ഇപ്രകാരമാണ്: നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ, നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ. ലൂക്കോസിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 49-50 വാക്യങ്ങൾ. നാഥ, ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു, ഞങ്ങളോടുകൂടെ നിന്നെ അനുഗമിക്കായികയാൽ അവനെ വിരോധിച്ചു എന്ന് യോഹന്നാൻ പറഞ്ഞതിന് യേശു അവനോട്, വിരോധിക്കരുത്, നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ എന്ന് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു വേദവാക്യമാണ് നാം ഇന്ന് ധ്യാനിക്കുവാനായി നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ വിശുദ്ധ ദിവസം ഈ വചനം ധ്യാനിക്കുമ്പോൾ ദൈവമക്കൾക്ക് ദൈവം നൽകുന്ന വിലയേറിയ ഒരു ഉപദേശമാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഒരു പട്ടാള ക്യാമ്പിൽ നടന്ന കഥയോട് ആരംഭിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, പട്ടാള ക്യാമ്പുകളിൽ പല വിശ്വാസത്തിലുള്ള പട്ടാളക്കാർ കാണും. ചിലർ ദൈവവിശ്വാസികളായിരിക്കും, ചിലർ ദൈവവിശ്വാസികളല്ലായിരിക്കും. അപ്രകാരമുള്ള ഒരു പട്ടാള ക്യാമ്പിൽ ക്രിസ്തുവിന്റെ പീഡാനുഭവ വാരത്തില് അവർക്ക് അവധി ലഭിച്ചിരുന്നില്ല. വാസ്തവത്തിൽ അവർക്ക് അവധി ഉണ്ടായിരുന്നുവെങ്കിലും ആ ഒരു ആഴ്ചയില് പട്ടാളത്തിന്റെ അധികാരി അവർക്ക് ആർക്കും പ്രത്യേകിച്ച് യാതൊരു അവധിയും കൊടുത്തിരുന്നില്ല. അവർക്ക് ഡ്യൂട്ടീസ് ഒക്കെ നൽകിയിരുന്നു. അപ്രകാരം നൽകിയിരുന്ന ആ സമയത്ത് വ്യാഴാഴ്ച പെസഹയുടെ ആചരണം വന്ന് ആ വ്യാഴാഴ്ച ദിവസം വൈകുന്നേരം എല്ലാ പട്ടാളക്കാരും അവരുടെ ക്യാമ്പിൽ കൂടി വന്ന് പരസ്പരം തലയണകൾ വലിച്ചെറിഞ്ഞും പരസ്പരം സംസാരിച്ചും ഉച്ചത്തിൽ ചിരിച്ചും അട്ടഹസിച്ചും ഒക്കെ അവരുടെ സമയം ചെലവിടുവാൻ തക്കവണ്ണം ഇടയായി. ആ ബഹളത്തിന്റെ ഇടയിലേക്ക് അവരുടെ ക്യാമ്പിന്റെ അധികാരി പെട്ടെന്ന് കയറി വരികയും അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്ക് എന്താ ഓർമ്മയില്ലേ? ഇത് പ്രത്യേക ആഴ്ച ദിവസമാണ്, ഇന്നൊരു പ്രത്യേക ദിവസമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലയോ, അവിടെ ആ ക്യാമ്പിൽ ഒരു ക്രൈസ്തവൻ തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എന്ന് ആ മനുഷ്യനെ ചൂണ്ടിക്കാട്ടി അപ്രകാരം പറയുകയാണ്. പോയോൾ എന്ന മനുഷ്യനെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലയോ, അവൻ ഇതാ പ്രാർത്ഥിക്കുകയാണ് അവന്റെ ക്യാമ്പിൽ. അവനെ കണ്ടിട്ടെങ്കിലും നിങ്ങൾക്ക് ഈ ദിവസം മര്യാദയ്ക്ക് ബഹളമുണ്ടാക്കാതെ അവരവരുടെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുവാൻ എന്തുകൊണ്ട് മനസ്സില്ല എന്ന് അദ്ദേഹം ചോദിക്കുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ആ ഒരു കഥ വാസ്തവത്തിൽ അവരെ ഓരോരുത്തരെയും പ്രാർത്ഥിക്കുന്ന ഒരു പട്ടാളക്കാരനിലേക്ക് വിരൽ ചൂണ്ടുകയും ആ വ്യക്തിയുടെ വിശ്വാസത്തെ കുറിച്ച് ചിന്തിക്കുവാനും ആ വ്യക്തിയുടെ വിശ്വാസ അനുഭവത്തെ കുറിച്ച് മനസ്സിലാക്കുവാനും ഒക്കെ അവിടെയുള്ള അക്രൈസ്തവരായ പട്ടാളക്കാർക്ക് ഒരു അവസരം ഉണ്ടാവുകയാണ്. അദ്ദേഹം ആ പട്ടാള ക്യാമ്പിൽ ഒരു കത്തോലിക്ക വിശ്വാസി ഉണ്ടായിരുന്നു. അവൻ കൊന്ത ചൊല്ലിയായിരുന്നു പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വേറൊരു വിശ്വാസി പൂയോൾ എന്ന മനുഷ്യന്റെ അടുക്കൽ ഈ പട്ടാള ക്യാമ്പിന്റെ അധികാരി ചെന്ന് ചോദിക്കുകയാണ്, പുയോൾ, ആ മനുഷ്യൻ ഇതാ തന്റെ കൊന്ത ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു, നീയും അപ്രകാരം തന്നെയാണോ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ അദ്ദേഹം പറയുകയാണ്, അല്ല പ്രിയപ്പെട്ട സ്നേഹിത, ഞാൻ എന്റെ ദൈവത്തോട് ഒരു പ്രത്യേക ദിവസത്തിൽ മാത്രമല്ല, ദിനംതോറും എന്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതിന് പ്രത്യേക സ്ഥലമോ സമയമോ ആവശ്യമില്ല, ഞാനത് സ്ഥിരമായി ചെയ്തു വരുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് ആ പട്ടാളക്കാരൻ തന്റെ മേലധികാരികളെയും തന്റെ കൂട്ട് പട്ടാളക്കാരെയും ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നാം പലപ്പോഴും, നമുക്കറിയാം, ഇപ്രകാരമുള്ള ക്യാമ്പുകളിലൊക്കെ ഒരു പട്ടാളക്കാരൻ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാൻ ഇടയായാൽ, അല്ലെങ്കിൽ നാം ജോലി ചെയ്യുന്ന നമ്മുടെ സ്ഥാപനങ്ങളിൽ അക്രൈസ്തവരുടെ മധ്യത്തിൽ ദൈവവിശ്വാസികളായ നാം ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനകളിൽ ഏർപ്പെടുമ്പോഴോ അപ്രകാരമുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോഴോ നാം അപമാനിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ഒറ്റപ്പെടുകയും ഒക്കെ സാധാരണയായിട്ട് പതിവാണ്. എന്നാൽ നമുക്കറിയാൻ സാധിക്കും, നാം ഒരിക്കലും, നമ്മ ഇന്ന് പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് പ്രതികൂലമല്ലാത്തവർ
നിങ്ങൾക്ക് അനുകൂലമല്ലോ എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ മറ്റ് വിശ്വാസത്തിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ അവർക്ക് വെളിച്ചം അല്ലെങ്കിൽ അവർക്ക് ദൈവം വെളിപ്പെടുത്തിയ വെളിച്ചത്തിനനുസൃതമായി അവർ ജീവിക്കുന്നവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ സത്യ വെളിച്ചം അവരുടെ മേൽ ദൈവം പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായേക്കാം. ആയതിനാൽ നാം നമ്മുടെ വിശ്വാസവുമായി ഏത് മേഖലകളിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായാലും മറ്റ് വിശ്വാസത്തിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ അപമാനിക്കുവാനോ അവരെ വേദനിപ്പിക്കുവാനോ അവരെ താറുമാറാക്കി ചിത്രീകരിക്കുവാനോ ഒന്നിനും നാം പോകാതെ നമുക്ക് ദൈവം നൽകിയ വിശ്വാസത്തിനനുസൃതമായി വളരെ വിശ്വാസത്തോടും താല്പര്യത്തോടും ആത്മാർത്ഥതയോടും കൂടെ ദൈവത്തെ സേവിപ്പാൻ തക്കവണ്ണം ഇടയായാൽ നമുക്ക് തീർച്ചയായിട്ടും അപ്രകാരമുള്ള അനേകരെ സ്വാധീനിക്കുവാൻ കഴിയും എന്ന് നമ്മെ കർത്താവായ യേശു ക്രിസ്തു ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഇവാഞ്ചലിസം എന്ന പുസ്തകത്തിൽ പേജ് നമ്പർ 574 സിസ്റ്റർ വൈറ്റ് ഇപ്രകാരം നമ്മെ ഉപദേശിക്കുകയാണ്. റോമൻ കത്തോലിക്ക കൂട്ടായ്മയിൽ യഥാർത്ഥ ക്രിസ്ത്യാനികൾ ഉണ്ടെന്നുള്ളത് സത്യമാണ്. അവർക്ക് ലഭിച്ച ഏറ്റവും നല്ല വെളിച്ചത്തിന് അനുസൃതമായി അനേകായിരങ്ങൾ ആ സഭയിൽ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. കത്തോലിക്കരുടെ ഇടയിൽ നിന്നും അനേകായിരങ്ങൾ രക്ഷിക്കപ്പെടും എന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു. അത് ഗ്രേറ്റ് കോൺട്രവേഴ്സി 565 അപ്രകാരമുള്ളത്. മറ്റ് സഭകളെ വഴിവിട്ട് ഒരിക്കലും ആക്രമിക്കരുത്, കാരണം അത് ഒരു എതിർപ്പിന്റെ ആത്മാവിനെ സൃഷ്ടിക്കുകയും സത്യത്തിന്റെ പ്രവേശനത്തിന് ഹൃദയങ്ങളെയും കാതുകളെയും അടച്ചു കളയുകയും ചെയ്യുന്നു. നമുക്ക് നമ്മുടെ വേല ചെയ്യേണ്ടതുണ്ട്, അത് തച്ചുടയ്ക്കുവാനായിട്ടല്ല കെട്ടിപ്പടുക്കുവാനായിട്ടാണ് ഇവിടെ നമ്മെ ദൈവം ഉപദേശിക്കുന്നത്. നമുക്ക് ദൈവം നൽകിയ വെളിച്ചത്തിനൊത്തവണ്ണം വിശ്വസ്തതയോടെ ആത്മാർത്ഥതയോടെ സമർപ്പണത്തോടെ നാം ജീവിക്കാം. അപ്രകാരം നാം ജീവിക്കുവാൻ ഇടയായാൽ അക്രൈസ്തവരായ മറ്റു മതസ്ഥരായ പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടെ ദൃഢമായ വിശ്വാസത്തെ കാണുകയും നമ്മുടെ പ്രത്യേകതകളെ മനസ്സിലാക്കുകയും നമ്മുടെ ആത്മാർത്ഥതയെ തിരിച്ചറിയുകയും അവർ നമ്മിലേക്ക് ക്രിസ്തു മുഖാന്തരം ആകർഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടവരികയും ചെയ്യും പ്രിയപ്പെട്ടവരെ. ആയതിനാൽ മറ്റുള്ളവരെ ആക്രമിക്കുന്നതിന് പകരം അവരുടെ നന്മകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും ദൈവം നമുക്ക് വെളിപ്പെടുത്തിയ സത്യത്തിൽ ഉറച്ചു നിലനിൽക്കുവാനും ദൈവം നമ്മെ ആക്കുവാനും ചെയ്യുകയാണ്. ഈ നാളുകളിൽ നാം ചിന്തിക്കുമ്പോൾ കാണുന്നത് വിശുദ്ധ ശബത് എന്ന മഹത്വകരമായ സത്യം നമുക്ക് എത്രയോ കാലങ്ങൾക്ക് മുൻപേ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ആ സത്യം നമുക്ക് ദൈവം ബോധ്യപ്പെടുത്തിയിട്ടും ആ സത്യത്തിന് അനുസൃതമായി ജീവിക്കാതെ നാം നിലനിൽക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് നാം തെറ്റായ ഒരു സാക്ഷ്യം വിളമ്പിക്കൊടുക്കുകയാണ് എന്ന സത്യത്തെ നാം മനസ്സിലാക്കുക. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ്, കഴിഞ്ഞ ശബത ദിവസം, ഈ അടുത്ത കാലത്ത് ശബത സത്യം മനസ്സിലാക്കിയ ഒരു ശുശ്രൂഷകൻ പാസ്റ്റർ സി ജെ സോമൻ, അദ്ദേഹം 46 പെന്തക്കോസ്ത വിശ്വാസത്തിൽ നിലനിന്നവനും പെന്തക്കോസ് സഭയുടെ ഒരു ശുശ്രൂഷകനും ഒരു വക്താവുമായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ശബതിനെ കുറിച്ച് മനസ്സിലാക്കുകയും ധീരതയോടെ ധൈര്യത്തോടെ വളരെ എക്സൈറ്റഡ് ആയി ആ സത്യത്തെ ഏറ്റെടുക്കുകയും അനേകരുമായി അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹം ഇന്ന് ഞങ്ങളോടൊപ്പം പല സഭകളും സന്ദർശിക്കുവാൻ, ഞങ്ങളോടൊപ്പം പല സൂം മീറ്റിംഗുകളിലും പ്രസംഗിക്കുവാൻ, സാക്ഷ്യം പറയുവാൻ കടന്നു വരുന്ന സമയത്ത് അദ്ദേഹം കാണുന്ന കാഴ്ച ശബത വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്ന് അഭിപ്രായപ്പെടുന്ന, എന്ന് വിചാരിക്കുന്ന, എന്ന് ചിന്തിക്കുന്ന പലരും ഇന്ന് ശബതിൽ ജോലികൾക്ക് പോവുകയും ശബതിൽ സ്വന്ത കാര്യാദികൾ നോക്കുകയും വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയും ആലയത്തിലെ ആരാധനയ്ക്ക് ശേഷം ടിവിയിൽ പലതും കണ്ട് ദൈവത്തെ നിന്ദിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സത്യം സ്വീകരിക്കുമ്പോൾ, സത്യം ബോധ്യപ്പെട്ടവരായി നാം ഓരോരുത്തരും എപ്രകാരമാണ് ഈ ഭൂമിയിൽ ഇന്ന് വസിക്കുന്നത്. ദൈവം നമുക്ക് നൽകിയ സത്യത്തിന് അനുസൃതമായി നാം ജീവിക്കുവാൻ തയ്യാറായില്ല എങ്കിൽ ദൈവം അനേകരെ എഴുന്നേൽപ്പിച്ച് അതിലൂടെ തന്റെ വേല ഈ ഭൂമിയിൽ പൂർത്തീകരിക്കുകയും അവരുടെ സാക്ഷ്യങ്ങൾ നാം കേൾക്കുമ്പോൾ നാം സ്വയം ആ സാക്ഷ്യം കേട്ട് ഇളിഭ്യരായി തീരുകയും ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആയതിനാൽ നമുക്ക് ഇന്ന് പ്രതികൂലമല്ല ാത്തവർ നമുക്ക് അനുകൂലമല്ലോ എന്ന കർത്താവായി ദൈവത്തിന്റെ വചനത്തെ ഓർത്ത് നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നാം നമുക്ക് ബോധ്യപ്പെട്ട സത്യത്തിന് അനുസൃതമായി വിശ്വസ്തതയോടെ ജീവിപ്പാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അല്ല എങ്കിൽ ദൈവം പാസ്റ്റർ സി ജെ സോമനെ പോലെയുള്ള അനേകായിരങ്ങളെ എഴുന്നേൽപ്പിച്ച് തന്റെ ഈ മഹത്വമേറിയ വചനം അനേകരോട് വിളമ്പിക്കൊടുക്കുകയും സത്യം അനേകർക്ക് ബോധ്യപ്പെട്ട് മാനസാന്തരപ്പെട്ട് ദൈവജനത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്യും. എന്നാൽ ഇന്ന് അവിശ്വസ്തരായി നിലനിൽക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഓരോരുത്തരായി കൊഴിഞ്ഞു പോകുവാനും ഇടയായി തീരും. നാം എന്ത് വേണം എന്ന് നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ തീരുമാനിക്കാം. ഏവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി സാബത്ത് ആശംസകൾ ഞാൻ നേരുകയാണ്.
ഇന്ന് ജന്മദിനം ഓർക്കുന്ന മൂന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, ചെന്നൈയിൽ നിന്നും സഹോദരൻ റോയ് മാത്യു, എറണാകുളത്ത് നിന്നും നതാനിയ ജേക്കബ് ചെറിയാൻ, നിഖിൽ ചെറിയാൻ അലക്സ്, ഈ രണ്ട് പ്രിയപ്പെട്ടവർ എറണാകുളം സ്വദേശികളാണ്. ഈ മൂന്ന് പേർക്കും എല്ലാ ജന്മദിന ആശംസകളും ഞങ്ങൾ നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഏറ്റവും ആഴമായി അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ വിശുദ്ധ ദിവസത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, ദൈവത്തിന് മഹത്വം പറയുവാൻ ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു പിതാവേ. കർത്താവേ, ഞങ്ങൾക്ക് അനേകർ സാക്ഷീകരിപ്പാനായിട്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ. ഞങ്ങൾക്ക് ഇന്ന് പ്രതികൂലമല്ലാത്തവർ ഞങ്ങൾക്ക് അനുകൂലമല്ലോ എന്ന് തിരുവെഴുത്തുകൾ വ്യക്തമായി ഞങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ അത് മനസ്സിലാക്കി ഞങ്ങളുടെ ചുറ്റുപാടിലും ഞങ്ങൾ ഓരോ വ്യക്തികളിലും സ്വാധീനം ചെലുത്തുവാൻ വിളിക്കപ്പെട്ട ഈ ലോകത്തിന്റെ വെളിച്ചമാണ്, ഉപ്പാണ് എന്ന ചിന്തയോടെ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം പിതാവേ. ഇന്ന് ജന്മദിനം ഓർക്കുന്ന മൂന്ന് പ്രിയപ്പെട്ട മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം, സ്വർഗീയ കൃപകളാൽ നടത്തണം. ഈ വിശുദ്ധ ദിവസത്തിന്റെ എല്ലാ നന്മകളും അനുഭവിച്ച് ക്രിസ്തുവിൽ സന്തോഷിപ്പാൻ ഈ മാസം മുഴുവനും കർത്താവിൽ സഞ്ചരിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കൽ ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ. പരിശുദ്ധനായ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ശബ്ദത്തിന്റെ എല്ലാ നന്മകളും നേരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.